റിയ ബേബി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. റിയ, അവിടുത്തെ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് പങ്കുവയ്ക്കാനാവുക? നാട്ടുകാരൊക്കെ അവിടെ തന്നെ തുടരുകയാണോ? ആരോഗ്യ പരിശോധനയൊക്കെ പൂർത്തിയായോ എല്ലാവരുടെയും? ആരോഗ്യ പരിശോധന പൂർത്തിയായി. അതായത് മായച്ചേച്ചിയുടെ വീട്ടിലുണ്ട് ഡാർലി, അതോടൊപ്പം തന്നെ പാർക്കുട്ടിയമ്മ, രണ്ടുപേരെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളല്ല, അവരുടെ ബി പിയും ഷുഗറിനും അല്പം വേരിയേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഡോക്ടറെ നേരിട്ട് കണ്ട് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോയതാണ്. ആശങ്കപ്പെടേണ്ട ആരോഗ്യ പ്രശ്നങ്ങൾ രണ്ടു പേർക്കുമില്ല. നടന്ന് വീട്ടിലേക്ക് എത്തിയവരാണ് മൂന്ന് പേരും. അതിൻ്റെ ഒരു ആശ്വാസം വീട്ടുകാർക്കൊക്കെ ഉണ്ട്. നേരത്തെ തന്നെ ഷുഗർ പ്രശ്നമുള്ളവരായതുകൊണ്ട് തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി തുടർ ചികിത്സ ഉറപ്പാക്കുന്നു എന്നത് മാത്രമാണെന്നാണ് അവിടെ ഉണ്ടായിരുന്ന മെഡിക്കൽ ടീം നമ്മളോട് പറഞ്ഞത്. അതുകൊണ്ട് ആംബുലൻസ് നേരത്തെ തന്നെ ഇവിടെ ഒരുക്കിയിരുന്നു. ആംബുലൻസ് തന്നെ അവർ അവിടേക്ക് പോവുകയും ഒക്കെ ചെയ്തിരുന്നു. ഇപ്പം മായ ചേച്ചി ഇവിടെയുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? ആരോഗ്യ പ്രശ്നമൊന്നുമില്ല. എല്ലാവരും ചോദിക്കുന്നതേ ഈ പശു എവിടെ എന്നുള്ളതാണ്. പശു തൊഴുത്തിലുണ്ട്. പുറത്തുണ്ട്. എനിക്ക് രണ്ടുപേരും നടന്നു വരാൻ ഓക്കെ ആയിരുന്നോ? കൂട്ടത്തിലുള്ള ഷുഗറിന്റെ ഒരു ചേച്ചിക്ക് നാത്തിന് വേണ്ട, എനിക്ക് വേണ്ട. ചേച്ചിക്ക് ഷുഗറൊക്കെ ഉള്ളതാണ്. ചേച്ചിക്ക് വയ്യായിരുന്നു, നടന്നു വരാൻ വയ്യ. ഇന്നലെ നടന്നു അങ്ങോട്ടൊക്കെ നടന്നതിൻ്റെ വയ്യായ കാരണമാണ് ഞങ്ങൾക്ക് ഇങ്ങോട്ട് നടന്നു പോരാനും പറ്റാതെ. അപ്പൊ നേരം വളക്കുമ്പോഴാണെങ്കിൽ ചേച്ചി ഇച്ചിരി ഓക്കെ ആവൂലോ. അങ്ങനെ നടന്നു പോകുന്നു. ക്ഷീണം ഉണ്ടാക്കുക നന്നായിട്ട്. ഇപ്പൊ നേരത്തെ ഡാർലി ചേച്ചിയൊക്കെ പറഞ്ഞത് നിങ്ങളൊരു പാറേന്റെ മുകളിൽ വലിഞ്ഞു കയറുമായിരുന്നു, അത് ബുദ്ധിമുട്ടായിരുന്നു, താഴെ കൂട്ടത്തോടെ ആനകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. വലിയ പാറയുടെ മുകളിലേക്കായിരുന്നു വലിയ പാറയായിരുന്നു, വലിയ വലിയ പാറയിൽ അങ്ങനെ തന്നെ കയറുമായിരുന്നു. ഒരു കോലുകാരിനെ കൊണ്ടൊക്കെ എങ്ങനെ കയറാൻ പറ്റി? ആൾക്കൊക്കെ എങ്ങനെ പിടിച്ച് കയറാൻ പറ്റിയത്? ഞങ്ങൾ കയറ്റി, വലിച്ച് കയ്യെ പിടിച്ച് കയറ്റി. അവിടെ എത്ര മണിയുടെ പാറക്കൂട്ടത്തിന്റെ മുകളിൽ ഉണ്ടായിരുന്നത്? അവിടെ ഒരു അഞ്ചുമണിക്ക് മുമ്പായി, ഒരു നാലു മണിയൊക്കെ മരപ്പത്തിന്റെ അടുത്തായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് അല്ലേ? അത് പക്ഷെ സുരക്ഷിതല്ലാന്ന് തോന്നിയപ്പോഴാണ് പാറയിലേക്ക് മാറിയത്. ആ സുരക്ഷിതല്ലാന്ന് തോന്നിയപ്പോ പാറയിലേക്ക് മാറിയത്. ആന കൂട്ടത്തോടെ അവിടെ തന്നെ നിലയുറപ്പിക്കുകയായിരുന്നു. നിങ്ങൾക്ക് മാറാനൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല? ഇല്ല ഇല്ല, മാറാനൊരു സാഹചര്യം ഉണ്ടായില്ല. മാറാൻ ഇന്ന് രാവിലെ നേരം വെളുത്ത് മാറിയപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങി പോകുന്നത്. മാറാൻ ശ്രമിച്ചു. അവരവിടെ ഓടിച്ചു ധരിച്ചൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ വെളുപ്പിനായിപ്പോ മാറിപ്പോയത്. പിന്നെ ഇരുട്ടായില്ലേ, വെട്ടം വീഴാതെ ഇറങ്ങി പോരാൻ പറ്റുമല്ലോ. അങ്ങനെ വെട്ടം വീണപ്പോ ഞങ്ങൾ ഇറങ്ങി പോകുന്നു. അപ്പോഴേക്കും മകൻ ഉൾപ്പെടെയുള്ള ആളുകൾ തിരഞ്ഞു അവര് അങ്ങോട്ട് വന്നു. മകനെ കണ്ടപ്പോ ആശ്വാസമായോ? ആ മകനെ കണ്ടപ്പോ സന്തോഷം തോന്നി. ചേട്ടൻ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്, പോലും ഇല്ല പശുവിനെ തേടി. ചേട്ടന്റെ ഓർത്തായിരുന്ന എനിക്ക് പേടിയൊന്നും, എനിക്ക് അങ്ങനെ പേടിയൊന്നും തോന്നിയില്ല. കാരണം വെച്ചാൽ വീട്ടിലെ കാര്യങ്ങളായിരുന്നു മനസ്സിലെ. അവിടെ ഇരുന്ന് പാനേനെ കണ്ടപ്പോഴും പേടിയായില്ല, പക്ഷെ വീട്ടുകാർ ടെൻഷൻ അടിക്കുമല്ലോ എന്ന് ആലോചിച്ചു. കാരണം മൊബൈലിൽ റേഞ്ച് ഇല്ലാതെ വന്നു, റേഞ്ച് വിളിക്കാൻ പറ്റാതെ വന്നു. അപ്പൊ വീട്ടില് ചേട്ടനും പോലെ ചേട്ട ഈടെ കാര്യമായിരുന്നു ചിന്ത. അവിടെ ആനയുടെ കയ്യൊന്നും ആനയുടെ കയ്യത്തുമില്ലാത്ത സ്ഥലമല്ലേ അത്? ആനയുടെ കയ്യത്തുമില്ലാത്ത സ്ഥലമല്ലേ? പാറേന്റെ മുകളിൽ നിന്ന് ആനയുടെ കൈ എത്തൂലെത്തൂല്ല, അങ്ങനെയുള്ള പാറയത്. അങ്ങനെയുള്ള സ്ഥലത്ത് തന്നെ കേറിയാലാണ് സുരക്ഷിതം എന്ന് ഉറപ്പാക്കിയിരുന്നു. കാടറിയുന്ന ആളായിരുന്നു ചേച്ചിക്ക് കുറച്ചുകൂടി കാടറിയാം. എനിക്കറിയാം, ഞാൻ എനിക്കറിയാം ഇവിടെ ഈ പറഞ്ഞ സ്ഥലം ഞാൻ അറിയും. ഞങ്ങളവിടെ ഞങ്ങൾ സ്ഥിരം പണിതുകൊണ്ട് നടക്കുന്ന സ്ഥലം അവിടെയൊക്കെ. കാട്ടിലൊരു കൂവയൊക്കെ ഇല്ലേ, കൂവയൊക്കെ കുത്താൻ ഞങ്ങൾ പോയിട്ടുണ്ട്. അപ്പൊ കൃത്യമായ സ്ഥലമാണ്. പിന്നെ ഈ വനം വെട്ടിയ സമയം വെട്ടിയ മുതൽ ഈ വനം തെളിച്ച് പ്ലാന്റേഷൻ സാറന്മാര് ഈ തേക്കും തൈ വെച്ചില്ലേ, ഈ തേക്കും തൈ വെച്ചപ്പോ ഒക്കെ ഞാനുണ്ട്. അപ്പൊ എനിക്ക് നല്ല പരിചയമുണ്ട്, എനിക്കറിയാം. പക്ഷെ ഞാൻ കൂടെ ഞാൻ ചോദിച്ചതവള് ഞാൻ വരട്ടെ എന്ന് പറഞ്ഞപ്പോ അവള് പറഞ്ഞു വരണ്ട ചേച്ചി ഇവിടെ ഒന്ന് ജോലി ചെയ്തോന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ ജോലി ചെയ്തോണ്ടിരുന്ന സ്ഥലമാണ് കാണുന്നത്, ജോലി ചെയ്തോണ്ടിരിക്കുവായിരുന്നു. അപ്പൊ ഇവൻ ഇവിടെ ഉണ്ടായിരുന്നു, അങ്ങനെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കൂട്ടുകൂടി പോയിരുന്നു. ആ മനസ്സിലായി മനസ്സിലായി. പക്ഷെ രാവിലെ ഞങ്ങൾ പോയി, അവിടെ പോയിട്ട് പകുതി സ്ഥലം വരെ ചെന്നു. ചെന്നപ്പം ഒരു ചേട്ടന് നടക്കാൻ പറ്റില്ലാതെ വന്നു. അപ്പൊ നമുക്ക് തിരിച്ചു പോകാൻ പറഞ്ഞു. തിരിച്ചു പോന്നു ഞങ്ങൾ രാവിലെ, അവിടെ പോയി പകുതി സ്ഥലം വരെ പോയി. ഞങ്ങൾക്ക് ഉറപ്പായി വിളിച്ചു പറഞ്ഞു. പിന്നെ പോണിടത്തില് റേഞ്ച് ഇല്ലായിരുന്നു പറഞ്ഞു കേട്ടില്ലേ.
ഞായറാഴ്ച വരുന്നുണ്ടോ? ഇല്ല, കൊച്ചുകൂടെ അടുത്തില്ല. ബന്ധുക്കളെയും ഒക്കെ ഇവര് പാറപ്പെടുത്തുന്നു. ഞങ്ങൾ ഈ തിണ്ണലിരുന്ന് നേരം വിളിപ്പിച്ചു. ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല, തല പോലും ചായച്ചിട്ടില്ല. ഇങ്ങനെ ഉറങ്ങാൻ പറ്റുമല്ല. ഉറങ്ങിയില്ല. ഇവള് കഴിച്ച പോലത്തെ ആഹാരമാണ് ഞാനും കഴിച്ചത്. ഞങ്ങൾ അത്ര കൂട്ടണം. അവള് ഒരു നേരത്തെ ആഹാരം തന്നിട്ട് അവൾ ഇറങ്ങിപ്പോയത്. ആ കൊച്ചു തിരിച്ചു വന്ന് നമുക്ക് കാണണ്ടേ? അപ്പൊ അതുകൊണ്ട് ഞാനും കഴിച്ചില്ല. ഞാനും പട്ടണിക്കാ ഈ സമയം വരെ നിൽക്കുന്നത്. ഒരു സാധനം കഴിച്ചിട്ടില്ല. അവൾ ഉണ്ടാക്കിയ ഭക്ഷണവും ഇപ്പൊരയ്ക്കകത്തിരിപ്പുണ്ട്.